നമസ്കാരം. ഇന്ന് തത്വമയുടെ ഈ പ്രത്യേക ചർച്ച വിരൽ ചൂണ്ടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നിയമ സംഹിതകളെയും എന്തിന് ഏറെ പറയുന്നു. മന്ത്രിയാകുന്ന സമയത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ചൊല്ലിക്കൊടുക്കുന്ന സത്യപ്രതിജ്ഞയെപ്പോലും അവഹേളിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതരം മന്ത്രിമാരുടെ ഇത്തരം നീക്കുപോക്കുകൾ ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ്. അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ഗവർണർ രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചെകിട്ടത്തടിച്ചതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജേഷ്നാഥൻ, അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത്? കേരള സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിന് ഇതൊന്നും അത്ര പരിചിതമുള്ള, കേരള രാഷ്ട്രീയത്തിന് ഇതൊന്നും അത്ര പരിചിതമുള്ള കാര്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ പറയുന്നു ഇതൊരു രാഷ്ട്രീയ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് അവർ കുറേ കാലമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ആർ എസ് എസ് ഇപ്പോൾ RSS എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓർക്കേണ്ടത്, ഒന്നര വർഷം എന്നാണ് അവർ തന്നെ പറയുന്നത് കാലയളവ്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഇപ്പോൾ തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏത് കോലത്തിൽ കിടക്കുന്നത് എന്ന് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ ഗവർണർ പറഞ്ഞതുപോലെ വിവരമുള്ളവർ ഈ സംസ്ഥാനം വിട്ടുപോകുന്നു, വിവരമില്ലാത്തവർ ഇവിടെ ഭരിക്കുന്നു. ഇത് അതിൻ്റെ അങ്ങേയറ്റത്തായപ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത്. അവിടെയും അവർ സ്വജനപക്ഷപാതമാണ് കാണിക്കുന്നത്, അവരുടെ ആളുകളെ അവർ തിരികെ കയറ്റുന്നതാണ്. അപ്പം സഹി കേട്ടിട്ടാണ് ഇപ്പോൾ ഗവർണർക്ക് എന്ന് പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ മാർഗരേഖ എന്നാണ് പൊതുവേ ഒരു പറച്ചിൽ. അതെ, ഏറ്റവും അവസാനമായിട്ട് സുബ്രഹ്മണ്യസ്വാമി എന്ന് പറഞ്ഞ മുൻ MP അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കിറുക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണ് കേരളം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വരെ പ്രതികരിക്കാൻ അവരെ കൊണ്ട് എന്താ പറയുക, അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ്. ഒരുപാട് തെളിവുകൾ തന്നെ തന്നിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടി ആണെങ്കിൽ അത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നു, പോഴത്തരം മാത്രം. അതെ, അത് മാത്രമല്ല, ഇവരെന്തിനും ഏതിനും അവരുടേതായിട്ടുള്ള രീതി, ഈ ഭരണഘടനയെന്നും ഇവിടുത്തെ ഇന്ത്യയുടെ അഖണ്ഡതയെന്നും ഫെഡറൽ തത്വം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന അനുസരിച്ച് ഇതൊന്നും ഇല്ലാത്ത ഒരു അവർക്ക് അവരുടെ കുറച്ച് ആശയങ്ങളുണ്ട്. ആ ആശയമാണ് അവരുടെ. അതെ, ഏറ്റവും അവർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫാസിസം, ഫാസിസം എന്ന്. എന്നാൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഫാസിസം നടപ്പാക്കുന്നവർ ആരെന്ന് ചോദിച്ചാൽ അവരാണ്. ഇപ്പം ചൈനയിലാവട്ടെ, വടക്കൻ കൊറിയയിലാവട്ടെ, ക്യൂബയിലാവട്ടെ, എല്ലായിടത്തും അവർ ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനമായിട്ട് ചൈനയിൽ 3-ാമത്തെ തവണയാണ് ഷീ ജിൻപിങ് അവിടുത്തെ സർവാധികാരി പാർട്ടിയുടെയും അതേപോലെ തന്നെ ഭരണത്തിൻ്റെയും എടുക്കുന്നത്. അതൊക്കെയാണ് ശരിക്കും ഫാസിസം. എന്നിട്ട് ഇവർ നിന്ന് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ കൊറിയയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ അവർ ഇവിടെ ഇരുന്നുകൊണ്ട് ഫാസിസം എന്ന് പറയുകയും RSS എന്ന് പൊലിമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് പറയുന്നത്. അതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇവർക്ക് അതിന് ഒരു കഴമ്പില്ല എങ്കിലും അവർക്ക് RSSന്റെ മേളിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കണം. ഇവരുടെ ഒരു പ്ലസ് പോയിന്റ്, ഇപ്പം ഇവരുടെ കുറ്റങ്ങൾ നമ്മൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്നത് ഇവർ പറയുന്നത് ശരിയാണെന്ന തരത്തിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ ഇവരൊരു എക്കോ സിസ്റ്റം പടച്ചു വെച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകളായിട്ട്. ഇത് ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു, പക്ഷേ മറ്റു സ്ഥലത്തുനിന്നൊക്കെ കളഞ്ഞു. ഇവിടെ ബാക്കി കുറച്ച് ഇവിടെ കിടപ്പുണ്ട്. അത് അതിൻ്റെ ഓരം പറ്റി ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ഇവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. അവർ താൽക്കാലികമായിട്ടുള്ള ഒരു ഇടത്താവളം എന്ന രീതിയിലാണ്. അപ്പോൾ ഇവർ എന്ത് വിഡിത്തരങ്ങൾ പറഞ്ഞാലും എന്ത് പോഴത്തരങ്ങൾ പറഞ്ഞാലും അത് ശരിയാണ് എന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അത് ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ വേഗം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം, അത് കോൺഗ്രസ് UDF ആവട്ടെ അല്ലെങ്കിൽ BJP ആവട്ടെ, ഇതിനെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കുന്നില്ല. ഇപ്പോഴും എന്ത് കാരണം കൊണ്ടാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദ ഹിന്ദു എന്ന് പറയുന്ന പത്രവും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രവും ഈ പറയുന്ന KN ബാലഗോപാലിൻ്റെ ഈ ഒരു പ്രസംഗങ്ങൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നമ്മുടെ നിയമങ്ങൾക്കും എതിരാണ് എന്ന് വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗവർണർ ഇത്തരത്തിലൊരു കത്ത് അത് ആലോചിക്കണം. 11:30 നമ്മുടെ മുഖ്യ ഉറക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ടേബിളിൽ കാണുന്നതാണ് കത്ത്. സംഭവം ആളൊന്ന് ഭയന്നിട്ടുണ്ട്, എന്നാലും തൻ്റെ ഒരു തലക്കനം അത് അംഗീകരിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നു. അല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പക്ഷേ
ജനറൽ സെക്രട്ടറി, അവരുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിരിക്കാം. പക്ഷേ ആ ഒരു നിലവാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആയിട്ട് ഉയർന്നു എന്ന് സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു പ്രസംഗത്തിൽ കുറച്ച് വാചകങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ അണികളാണ്, ഒരു പൊതുസമ്മേളനം മറ്റുമാണ്. അവിടെ നിന്ന് മലയാളത്തിലാണ് പറയുന്നത് ഗവർണർക്ക് ഒരു അതിർ വരുമ്പോണ്ടെന്നും അത് വിട്ട് ഒരിഞ്ച് പോലും പറയുന്ന ആരോടായിട്ടാണ് പറയുന്നത്? മലയാളത്തിലാണ് പറയുന്നത്. അത് കേട്ട് കൈയടിക്കാൻ കുറെ ആളുകൾ ആർപ്പ് വിളിക്കാനും, അതാണ് അവരുടെ നിലപാട്, അതാണ് അവരുടെ മൂലധനം. ഈ അണികളാണ് ഇവരെ കൊണ്ട് ഈ പൊട്ടത്തരം പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരിക്കലും ഇത്തരം ഡയലോഗ് അടിക്കാറില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചോദ്യം, അതെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത്, തീർത്തും അളന്നു മുറിച്ച് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന വാക്കുകൾ അത് അവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതും 10-15 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വാക്കുകളാണ് ഒരു മണിക്കൂർ എടുത്ത് പറയുന്നത് എന്ന് ഓർക്കണം. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമുണ്ട്. കാര്യം ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കപ്പുറം ഒരു വാക്ക് പറയുവാൻ തയ്യാറല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള ഭരണാധികാരി അത് സംസ്ഥാനത്തിന്റെ ആരം ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ. എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഏറ്റവും അവസാനം ഒരു വിദേശയാത്ര നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് കോമാളിത്തരം അതിന്റെ അങ്ങേയറ്റമാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാ അവിടുത്തെ റോഡുകളിൽ സൈക്കിളിന് പോകാൻ ഒരു വഴിയുണ്ട്, ആളുകൾക്ക് നടക്കാൻ വേറൊരു വഴിയുണ്ട്, വാഹനങ്ങൾക്ക് പോകാൻ വേറെ വെഹിക്കിൾ ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പോയത് അതിനാണ്. കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് വെച്ച് വേറൊരു വീഡിയോ വൈറലായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു, മദ്യം ലഹരിയല്ല എന്ന് പറഞ്ഞു സിവൻകുട്ടി പറഞ്ഞു. അപ്പൊ ഇത്തരം ആളുകളെ നയിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഇത് ഇവരെ ശരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്തരം ഈ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ആ ഒരു ഒരു പൊതുസമ്മേളനത്തെ പറഞ്ഞ ഒരു ഡയലോഗ് ഇത് കേൾക്കുമ്പോൾ കൈയടിക്കുന്ന ഒരു കൂട്ടർ ഇവർക്കുണ്ട്. അവിടെ മാത്രമേ ഇത് പറയത്തുള്ളൂ. പക്ഷെ ഇദ്ദേഹം പൊതുസമ്മേളനത്തിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം താൻ ഇവിടുത്തെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം മറക്കുന്നു. അവിടെ എത്തുമ്പോൾ അദ്ദേഹം തനി കമ്മ്യൂണിസ്റ്റ് അല്ല. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി ഉപയോഗിച്ച ആ വാക്കാണ് കറക്റ്റ്, ക്രേസി കമ്മ്യൂണിസ്റ്റ് എന്നാണ് വിളിച്ചത് ഈ കേരളത്തിലെ. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കൈയടിക്കും. കാര്യം അതെന്തോ വലിയ എന്തോ കാര്യമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പിണറായി പൊക്കി പറഞ്ഞതാണെന്ന് വിചാരിച്ച് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്നെ അതിനെ കൈയടിച്ച് പാസ്സാക്കും. അതാണ് നമ്മുടെ നാടിന്റെ നിലവിലെ അവസ്ഥ. ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഗവർണറുടെ അധികാരം എന്തെന്നോ അല്ലെങ്കിൽ ഗവർണർ ആരെയാണ് പ്രതിനിധീകരിച്ചു അറിയില്ല. കാര്യം അവരുടെ ഇന്ത്യയിലെ ചരിത്രത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും ഒരു ഗവർണറായിട്ടില്ല. അതിന്റെ ഒരു പോരായ്മ, അതായത് കേരളത്തിനകത്ത് മാത്രം കേരളം എന്ന് പറയുന്ന ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്ന അതിന്റെ ഒരു പോരായ്മ. കേന്ദ്രമന്ത്രി ആയിട്ടില്ല. ആത്യന്തികമായി പറഞ്ഞാൽ ഇന്ത്യ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരിക്കും. പിണറായി വിജയനാണ് ഇതിൻ്റെ എന്തോ ഒരു വലിയ നാട്ടുരാജാവ് അല്ലെ രാജാവ് എന്ന ഒരു തലത്തിലാണ് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പരിമിതമായ കുറച്ച് അധികാരങ്ങൾ മാത്രമാണ് ഇവിടെ. ഇപ്പം അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് കൂട്ടാൻ കുറയ്ക്കാം. കെ എസ് ഇ ബിയുടെ ഇത് എന്താ പറയുക, കറണ്ട് ബില്ല് ചാർജ് കൂട്ടാൻ കുറയ്ക്കാം. അദ്ദേഹത്തിന് വിചാരിച്ച ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്, പെട്രോളിന്റെ വില കുറയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റും. പക്ഷെ ചെയ്യില്ല. അതാണ് അത്ര. പിന്നെ ജി എസ് ടിയുടെ അതിലൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാമായിട്ടും അവർ ആളുകളുടെ മുന്നിൽ ഡയലോഗ് അടിക്കും. അങ്ങനെയല്ല, പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് ആരാ പറയുന്നത്? മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിയാണ്, ഈ പാർട്ടിയാണ് ഇന്നിപ്പോ ഭരണഘടനയെ പറ്റി പറയുന്നത്. അപ്പൊ ഭരണഘടനയെ പറ്റി അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അതല്ലേ ഇപ്പൊ നിലവിലെ കാണാൻ പറ്റുന്നത്. ഈ കെ എൻ ബാലഗോപാൽ പ്രസംഗിക്കുന്നതിൽ മൊത്തം രാജ്യത്തിന്റെ അഖണ്ഡതയെയും നിയമങ്ങളെയും വെല്ലു വിളിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ആ പ്രസംഗങ്ങളിൽ കാഴ്ചവെക്കുന്നത്. ഈ അവസരത്തിലാണ് അന്തരിച്ച ബാലകൃഷ്ണപിള്ളയാണല്ലോ ഗണേഷ് കുമാറിന്റെ അദ്ദേഹം പണ്ട് ഒരു പഞ്ചാബ് മോഡൽ പോലെ ഇവിടെ ആവർത്തിക്കേണ്ടി വരും എന്നൊരു പരാമർശം നടത്തിയിട്ടുള്ളു. സ്ഥാനം തിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ജലീൽ MLA ആയിട്ട് കാണില്ല.
കാണില്ല തുടച്ചു മാറ്റിയാണ്. ആ അല്ല, ജലീൽ മറ്റൊരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് കാശ്മീരിനെ പറ്റി അന്ന് പറഞ്ഞ പോലെ വിവാദം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഡൽഹി പോലീസ് അല്ല, ആ സംസ്ഥാനത്തെ പോലീസ് തന്നെ ആദ്യം കേസെടുക്കുകയും ജലീലിനോട് അത് വിശദീകരണം ചോദിക്കും. ഇവിടെ നിരന്തരമായിട്ട് ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ അണികളെ കൊണ്ടോ അവർ നിരന്തരമായിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ട് അവർ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. അത് ഒരു വെള്ളപ്പൊക്കം വരട്ടെ അല്ലെങ്കിൽ ഓഖി വരട്ടെ, ഇതിലെല്ലാം നമ്മൾ കാണുന്ന കേൾക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഒരു സമയത്ത് USSI എന്ന് പറഞ്ഞൊരു സംഗതി, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന തരത്തിൽ ഇവരാരും മുന്നിൽ നിന്ന് പറയുന്നതല്ല, പക്ഷേ ഇത് ഈ എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇവർ പടച്ചുവിടുന്നതാണ്, പറയിപ്പിക്കുന്ന ആളുകളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കിയാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള ഈ ഇന്ത്യ, അഖണ്ഡ ഇന്ത്യയുടെ ഒരു പഞ്ചായത്ത് വാർഡ് പോലും ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ആർക്കും പറ്റിയില്ല. അതിനി ഇവിടുത്തെ 540 സീറ്റും മുഴുവൻ സീറ്റും ഏതെങ്കിലും പാർട്ടി തന്നെ ജയിച്ചു എന്ന് ഇരിക്കട്ടെ, എന്നാലും പറ്റില്ല. അതാണ് ഈ രാജ്യത്തിന്റെ ഒരു സെറ്റപ്പ്. പക്ഷെ ഇത് മനസ്സിലാക്കി ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇത്തരം ഭോഷ്കിവർ പറയുന്നത്, പൊള്ളത്തരം. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, നേരത്തെ അതായിരുന്നു, ഇപ്പൊ കർണാടക വിട്ടു, പുതുച്ചേരി വിട്ടു, കാര്യം രണ്ടും മരിക്കുന്നത് ഇവർക്കറിയില്ല. അംബേദ്കർ മുൻകൈ എടുത്ത് വർഷങ്ങളോളം പഠിച്ചു ഒരു എഴുതി വെച്ചിരിക്കുന്ന പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർ, ഇവർക്കറിയില്ല അതിലെന്താണ് അവര് അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ആശയം എന്തെന്ന് പോലും അത് അവർക്കറിയത്തില്ല എന്നുള്ളതിന്റെ പ്രധാന തെളിവാണ്. ഇപ്പം ഗവർണറെ വിമർശിച്ചുകൊണ്ട് എം ബി രാജേഷ് മന്ത്രി ഒരു പോസ്റ്റ് ഇടുന്നു. ഗവർണർ അന്ന് ഒരു ഡയലോഗ് അടിച്ചപ്പം തന്നെ എം ബി രാജേഷ് ആദ്യം ചെയ്തത് ആ പോസ്റ്റ് മേടിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. അപ്പൊ അവർ പറയുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഉറച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമതിനെ പറ്റി അറിവില്ല. ഏറ്റവും ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം. പി രാജീവ് എന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രിയാണ്, അദ്ദേഹം വലിയ രീതിയിൽ സ്തുതിയർഹമായ സേവനം അങ്ങ് പാർലമെന്റിൽ ചെയ്തു നടത്തി എന്നാണ് നമ്മൾ ഒരു സമയം വരെ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ അരുൺ ജെയ്റ്റ്ലി പോലും അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നിട്ട് വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, മുതലാളിത്തത്തിന് വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണെന്ന് പറഞ്ഞ ഒരു ഡയലോഗ്, അതിനുശേഷം പിന്നെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഈ കടുകട്ടിയുള്ള വാക്കുകൾ, പിന്നെ തുടർച്ചയായിട്ട് പറയുന്ന മണ്ടത്തരം, ഇതൊക്കെ മനസ്സിലായപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇയാൾ ആയിരുന്നോ അവിടെ പോയി വലിയ ആളാണെന്ന് പറഞ്ഞു വന്ന് മനസ്സിലായത്. പിന്നീട് നമ്മൾ എത്രയോ പേരെ കണ്ടു, ഇവിടുന്ന് ഏക കണ്ടെത്തരിയായിട്ട് പോയ ആരിഫ് അവിടെ കിടന്നുണ്ട്, അത് നോക്കി വായിച്ചിട്ട് പോലും കടന്ന് തപ്പിക്കളിക്കുന്നത് നമ്മൾ കണ്ട്. അപ്പൊ ഇവിടെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ എടുത്ത് നോക്കിയാലും വാലായിട്ട് എന്തെങ്കിലും കാണും, ഒന്നുകിൽ LLB കാണും അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കാണും. ഇതൊക്കെ ഏത് രീതിയിൽ സംഘടിപ്പിക്കുന്നതാണെന്ന്, അല്ല പ്രഹസനം ഇന്ന് ഏത് രീതിയിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഇപ്പൊ ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഒരാളല്ല, ഒരു നാലോ അഞ്ചോ മന്ത്രിമാര് തുടർച്ചയായി വിഡ്ഢിതരങ്ങൾ മാത്രം പോലും, മലയാളി പോലുമല്ലാത്ത ഗവർണർക്ക് സഹികെട്ട് പറയേണ്ടി വന്നു. വിവരമുള്ളവർ കേരളം വിട്ടുപോകുന്നു, വിവരമില്ലാത്തവർ ഭരിക്കുന്നു, വിവരവും ഇല്ല നിയമവും അറിയാത്തവർ കേരളത്തെ ഭരിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. നോർന്നു നോക്കൂ, ശരിക്കും ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അദ്ദേഹം ഗവർണറായിട്ട് ഇവിടിരിക്കുകയാണ്, ഇവരെക്കാളും നന്നായിട്ട് മലയാളം പറഞ്ഞ് ഇവർ പറയുന്ന കാര്യത്തിന് മലയാളത്തിൽ തിരിച്ചു പറയും. ഒരുപക്ഷെ ഏറ്റവും നല്ല ഉപദേഷ്ടകനായിട്ട് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ, അതെ അല്ല, അദ്ദേഹമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷം. സത്യം, പ്രതിപക്ഷം മറ്റുള്ളവർ, ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പ്രതിപക്ഷം ഈ കലക്കോളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാര്യം അവരെങ്ങനെങ്കിലും ആഗ്രഹിക്കുന്നത് ഈ സർക്കാരിനെ ഈ കേന്ദ്രം ഒന്ന് പിരിച്ചു വിട്ടിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ അല്ല ഞങ്ങൾക്ക് തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അവര് പുറമെ പ്രകടിപ്പിക്കുന്നില്ല. അവർ പറയുന്നത് ഇത് ഗവർണറും പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്, ഗവൺമെന്റ് എപ്പോഴൊക്കെ ഇങ്ങനെ പ്രതിസന്ധി വരുന്നു അപ്പൊ ഗവർണർ എന്തെങ്കിലും ഡയലോഗ് അടിച്ചുകൊണ്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഗവർണർ കുറച്ചുകൂടെ കടുത്ത നടപടിയിലേക്ക് പോകണം, അതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് അതായത് ഈ കലക്കുള്ള മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മീൻ, ഇവരൊക്കെ ഈ ഇടത് സർക്കാരിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന വ്യാജനയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവരിത് പരമാവധി മൂപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ പ്രശ്നം എന്താണ്,
രാജിവെക്കണം എന്നൊന്നും അല്ല ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ആ മന്ത്രി എനിക്കുള്ള ആ പ്ലസ്റ്റർ ഞാൻ പിൻവലിക്കുന്നു. ബാക്കി നിയമ നടപടി അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള എന്ത് നടപടിയാണോ ഉള്ളത് അത് മുഖ്യമന്ത്രിക്ക് ചെയ്യാം, സ്വീകരിക്കണം. ഇനി അതിന് പക്ഷേ ഇപ്പം തന്നെ നിലവിൽ 12-14 ഉപദേഷ്ടാക്കളുണ്ട്. ഇനി ഇതിന് നിയമവിദഗ്ധ വിദഗ്ധരെ കാണണം. പിന്നെ അവർ പറയുന്നത് ഇദ്ദേഹത്തിനെ മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അതിന് 2-3 മണിക്കൂർ വേണം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എവിടെങ്കിലും ഒരു ലോപ്പ് കോൾ കിട്ടുവാണെങ്കിൽ അതും കൊണ്ടൊരു വരവുണ്ട്. പത്രക്കാരെ കാണാൻ രാവിലെ അയച്ച കത്ത് ഫുള്ള് വായിച്ച് നോക്കിയാന്ന് പോലും, എന്നിട്ട് ഇംഗ്ലീഷിലാണ് മറുപടി കൊടുത്തത്, ആര് എഴുതി കൊടുത്താണ് എന്താ അത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇന്ത്യയിലെ ഇത്രയും ഭാഷകളുള്ളതാണ്, എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാതലായിട്ടുള്ള വിഷയം എന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിനകത്തുള്ള അന്തസത്തയെപ്പറ്റിയോ ഒക്കെ ശരിക്കറിയാമോ എന്നതാണ് ശരിക്കും ഇവിടുത്തെ കാതലായിട്ടുള്ള. ആരിഫ് മുഹമ്മദ് ഖാൻ തീർച്ചയായിട്ടും ആ നിയമപരം അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ചു വെച്ചിട്ട് തന്നെയായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണപക്ഷത്തിനെ അല്ലെങ്കിൽ CPMനെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുന്നത് ഇവിടുത്തെ മാമാ മാധ്യമങ്ങളാണ്. അതായത് ചെറിയ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിലും പൊലിപ്പിച്ച് വലുതായിട്ട് എഴുതി അത് കണ്ട് വായിച്ച് അല്ലെങ്കിൽ കേട്ടിട്ട് അതിന് മറുപടിയായിട്ട് ഓരോ മന്ത്രിമാരും MLAമാരും പറയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടത്. ഇവരത് മനസ്സിലാക്കുന്നില്ല, അതിന് ചിന്താശേഷിയില്ല. ഒരുപക്ഷെ ഇവിടെയാണ് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞ പ്രാന്തം അല്ലെങ്കിൽ കിറുക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണ് കേരളം. കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. ഗവർണറുടെ ഒരു രോമത്തിലെങ്കിലും തൊട്ടാൽ, അപ്പം സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഗവർണർക്കെതിരെ തെരുവിലിറങ്ങും, അതാ ചിന്തിക്കേണ്ടത്. രാജ്ഭവനൊക്കെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്ക്, ഇന്നും പല ഇതും നടന്ന് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നടക്കാൻ. ഇവരുടെ ഈ രാഷ്ട്രീയ പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞത് എന്താ അതിന് പറയണ്ടെന്ന് അറിഞ്ഞില്ല. പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ പോയിക്കെയാണ് അവർ പിക്കറ്റ് ചെയ്യുന്നത്, ഇത് മാർച്ച് നടത്തുന്നത്. അല്ല ഇവർക്ക് ഇവർക്ക് പറ്റുമെങ്കിൽ ഇവർ രാജസഭന്റെ രാജ്ഭവന്റെ മുന്നോട്ട് പോകട്ടെ, പോവില്ല പോവില്ല. എനിക്ക് ഈ കഥ മാറി, കളി മാറും. അതവർക്കറിയാം, അവര് പോയി തേനിപ്പാലം പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെയാണ്. വേറെ ഉണ്ടല്ലോ അവിടെ ബ്രഹ്മോസ് അങ്ങോട്ട് തിരിച്ച് ആരും ഒന്നും മിണ്ടില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട്. ലളിതമായിട്ട് പറയാം, പോലീസുകാരെ ഇവര് ഭീഷണിപ്പെടുത്താറുണ്ട്. പോലീസുകാർ ചിലപ്പം ഇവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പോലീസുകാർ നിന്നാലും ഇവർ അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ നിൽക്കാറുണ്ട്. കാരണം അവർക്കൊരു ധൈര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ട്രാൻസ്ഫർ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, ആ ഒരു ധൈര്യമുണ്ട്. പക്ഷെ ഇതൊന്നും CRPFന്റെ എടുക്കലോ അവരവിടുന്ന് അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇവിടെ വലിയ തീവ്രന്മാരാണല്ലോ, ഞങ്ങൾ 10 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് തെരുവുകൾ തോറും വീരവാദം അടിച്ചുകൊണ്ട് നടന്ന പോപ്പുലർ ഫ്രണ്ട്കാരെ രാത്രിക്ക് രാത്രി വന്നിട്ട് തുണി തുണിയോടെയാണ് പൊക്കിയെടുത്തിട്ട് ഒരുത്തൻ പോലും ഒരു പ്രതിരോധം പോലും ഉണ്ടാക്കിയില്ല. പിന്നെ അവരെല്ലാം പോയതിനു ശേഷം പിറ്റേ ദിവസം ഇവിടെ കേരള പോലീസിന്റെ മുന്നിൽ അവർ കാണിച്ചു. അപ്പം ഇവർക്ക് പേടിയൊക്കെ ഉണ്ട് സംഭവം. അപ്പം ചെലവാകുന്ന ഇടത്ത് അവർ ചെലവാക്കുകയും ചെയ്യും. അപ്പം പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ, റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ, പ്രതികരണ ശേഷി ഇല്ലാത്തടത്ത് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലൊക്കെ പോയിട്ട് ഗവർണർക്കെതിരെ. അപ്പൊ വേറൊരു കോമഡിയും കൂടെ ഇവർ കാണിച്ചു, ദീപാവലി ഇടന്ന് രാത്രി ദീപം തെളിയിച്ചു, ദീപം തെളിയിക്കുന്നത് പറഞ്ഞ. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ അതിനും പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ എക്കോസിസ്റ്റം മരിച്ചു കിടന്ന് പണി ചെയ്തു. ഒരുപക്ഷെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഇവരൊരു കഥ ഉണ്ടാക്കുമായിരിക്കും, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് ദീപം തെളിച്ചു തുടങ്ങിയതാണ് ദീപാവലി ആയിട്ട്. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനൊക്കെ ചെയ്ത് കളയും. മുമ്പ് നരേന്ദ്രമോദി കൊറോണക്കെതിരെ അല്ലെങ്കിൽ കൊറോണ നമ്മുടെ രാജ്യത്ത് വന്ന സമയത്ത് ദീപം അതിനൊന്നും പറയാതിരിക്കുക. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഛർദിക്കും കൊറേ കഴിഞ്ഞ ഒരു വായിരുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ പ്രധാന ഹോബി. ഇതിന് ഇരയായിട്ടുള്ള കുറെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട്.
ഞാൻ അവരെയൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് അവരുടെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തരുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന പെൻഷനാവട്ടെ തൊഴിലുറപ്പ് ഇപ്പോഴും തൊഴിലുറപ്പിൻ്റെ കൂലി ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്നില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് മുടങ്ങിയപ്പോൾ, അതായത് വരാൻ താമസിക്കുമ്പോൾ, കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ സമരത്തിന് സി പി എം അല്ലെങ്കിൽ അതുപോലുള്ള അനുബന്ധ സംഘടനകൾ മുന്നിട്ട് വരുമ്പോഴാണ് ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നത് ഇത് ഇവരാണല്ലോ ഇവരാണ് തരുന്നത് അതുകൊണ്ടാണല്ലോ സമരം. കേരള സർക്കാരാണെങ്കിൽ എന്നിട്ട് ഈ തൊഴിലുറപ്പിന് കാര്യം കൊണ്ട് അവർ ഈ സി പി എമ്മിന്റെ പരിപാടിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ അതിനെടുക്കില്ല എന്ന് വരെ ഭീഷണിയാണ്. ഇപ്പൊ നേരിട്ട് ഏറ്റവും പുതിയതായിട്ട് റേഷൻ കടകളിൽ പോയി ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവ് വന്നിരിക്കുകയാണ്, റേഷൻ കടകളിലെല്ലാം പോയി പരിശോധന നടത്തണമെന്നും. ഇപ്പം കേരള സർക്കാർ വരേണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഇവർ എതിർത്താണ് അവിടെ ഈ തമ്പു കാണിച്ചതിന് ശേഷം സാധനം കൊടുക്കുന്ന ആ സംഭവം വെക്കാതിരിക്കാൻ പരമാവധി നോക്കിയതാണ്, ശ്രമിച്ചതാണ്. അവിടെ ഇപ്പം രണ്ട് ബില്ലാണെന്നാണ് പറയുന്നത്. ഇപ്പം പ്രധാനമന്ത്രിയുടെ പേരിലുള്ള അരിയുണ്ട് പി എം, അതിനിപ്പം സെപ്പറേറ്റ് ബില്ല് കൊടുക്കാൻ നിർബന്ധരായി. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. കാര്യം കേന്ദ്രം കൊടുക്കുന്ന എല്ലാ പദ്ധതികളും ഇവരുടെ പേര് മാറ്റി കേന്ദ്രം തന്നെ വിചാരിച്ചു. ഇപ്പം മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ട് ഇവിടെ, മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരുപാടുണ്ട്, അതുപോലെ രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ട്, ഒരു എം പി മാത്രമായിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ വരെ ഇവിടെ പദ്ധതികളുണ്ട്. മോദിക്ക് വേണമെങ്കിൽ മോദിയുടെ പേരിൽ തന്നെ ഇടാമായിരുന്നു. എന്നിട്ടും പ്രധാനമന്ത്രി എന്നുള്ളത്, ഇന്ന് ആളെ ഏത് പ്രധാനമന്ത്രി വന്നാലും ആ പ്രധാനമന്ത്രി, അങ്ങനെ ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുപോലെ ഇവന്മാർ അടിച്ചു മാറ്റിയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രഭുത്വത, ഇത് ആകെ ചുരുക്കം ഇതിന് അവസാനമായിട്ട് പറഞ്ഞാൽ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രഭുത്വത എന്നത് വട്ടപൂജ്യമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പ്രഭുത്വരാണെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. കാര്യം പതിറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് ഈ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ എക്കോസിസ്റ്റം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവർ കാണിക്കാൻ പോകുന്നത് ഗവർണർ RSS അജണ്ട നടപ്പാക്കാൻ പോകുന്നു എന്ന തരത്തിലാണ്. എന്നാൽ ഗവർണർ എന്തിനു വേണ്ടിയാണ് ഇത്രയും പൊരുതി, ഈ സർക്കാരിനോട് പൊരുതി ഇത്രയും വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന കാര്യം ഇവർ മിണ്ടില്ല. 9 VC മാരെ ചട്ടവിരുദ്ധമായിട്ടാണ് തിരികെയേറ്റത്. സുപ്രീം കോടതി വിധി അനുസരിച്ചു ഇവർ എന്ന് ജോയിൻ ചെയ്തോ അന്ന് മുതൽ ഇവർ VC അല്ല. ശരിക്കും പറഞ്ഞ അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ. ഗവർണർ RSS അജണ്ട, അപ്പം ഇവര് പതിറ്റാണ്ടുകളായിട്ട് RSS എന്നാ തൊട്ടുകൂടാത്തൊരു ഒരു ഇത് ഒരു നരേറ്റീവ് ഇവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പിന്തുടർന്ന് അതേ തന്നെ കയറി പിടിച്ചിരിക്കുകയാണ് പറയാം. പക്ഷേ ഇന്ന് ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുന്ന വളരെ ചുരുക്കം ആൾക്കാരുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉള്ളതുണ്ട്, കുറച്ച് പേർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്നാൽ ഇവർ പടച്ചു വെച്ചിരിക്കുന്ന ഒരു എക്കോസിസ്റ്റം എന്നത് കേരളത്തിൽ വലിയ ശക്തമാണ്. അതിനാൽ ഈ ഒരു വിഷയത്തിലും RSS എന്നുള്ള ആ പാട്ട് തന്നെ അവരുടെ ആര് ഏത് മന്ത്രി വരട്ടെ, ഇപ്പം മുഖ്യമന്ത്രി വരട്ടെ, അവരുടെ ഇപ്പം സെക്രട്ടറി ആരാണെങ്കിലും ഗോവിന്ദ മാഷ് വരട്ടെ, എല്ലാവരും പുട്ടിന് പീര പോലെ RSS നടത്തുകയാണ്. ഇപ്പോൾ 1.5 വർഷം കൊണ്ട് ആണ് അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലത്തിൽ. ഇപ്പം ചോദ്യം ഇതാണ്, അതിനു മുമ്പ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ഇതൊന്നും വരുത്തണ്ടായിരുന്നു? ഇപ്പോഴാണ് ഇതൊക്കെ തോന്നിയത്. ഇല്ല, അതിന് മറുപടി ഇല്ലല്ലോ, ഇതൊക്കെ മറുപടി ഇല്ലാത്ത വികസനം എന്നാണ് ഇപ്പൊ അവർ എപ്പോഴും പറയുന്നത്. അപ്പൊ ഇത്ര കാലം ഇവരൊന്നും വികസിപ്പിച്ചില്ല, ഇത്രയും നാളെ വികസനം ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴും വികസനമില്ല, പിന്നെ പറഞ്ഞ് ഇതാണ് മനസ്സിലാവാത്ത കേസ്. അപ്പൊ ഇതിലും ആളുകൾ വീഴുകയാണ്. ഇപ്പൊ കുറെ കാലം ഒരു കാര്യവുമില്ലാതെ കേരളിന്റെ പേരിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവിടെ കാണിച്ചു വെച്ചത്, എത്ര ആളുകളുടെ കണ്ണീര് ചോര ഓർത്തു നോക്ക്. ഇപ്പൊ എവിടെ പോയി? അത് മായ്ക്കപ്പെട്ടില്ലേ? ഇതൊക്കെ നടക്കുന്നത്. സഹകരണ ബാങ്കുകളെ തുലച്ചടുക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പോരാഞ്ഞിട്ട് ജനങ്ങൾക്ക് മാതൃകയായിട്ട് മാതൃകാ ജീവിതം നയിക്കേണ്ട ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും MLA മാരുടെയും പേരിൽ സ്ത്രീ എന്താ പറയാ ലൈംഗിക ആരോപണങ്ങളും എത്രമാത്രം മതി. അല്ല, അതിനുള്ള അവസരം പോലും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പോലും ഇല്ലാതായിപ്പോ അവർക്ക്. അതായത് ഒരു സ്ത്രീയുടെ നാവിന്റെ തുമ്പി, അതായത് എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ ജീവിതം തന്നെ, രാഷ്ട്രീയ ജീവിതം തന്നെ തീർന്നു പോവോ എന്ന ഭയത്തിൽ കഴിയേണ്ടി വരികയാണ് അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് അല്ല, ഗവർണർ മലയാളി പോലും അല്ലാഞ്ഞിട്ട് കൂടിയും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗോ അല്ലെങ്കിൽ മറ്റും
കുറെ ഇഷ്ടക്കാർക്കും സ്വജനപക്ഷപാതം കാണിക്കും, കുറെ മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക്, ഭാര്യമാർക്ക്, മക്കൾക്ക് ഒക്കെ കൊടുക്കുന്നതിനാണ് അദ്ദേഹം എതിര് അന്നും അതോട്ടെ പറയുന്നത്. മറ്റൊരു കാതലായിട്ടുള്ള വിഷയം, 2.5 വർഷത്തോളം പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നത് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു കാര്യമാണ്. ആരുടെ പൈസ? എന്റെയും താങ്കളുടെയും ഈ കേൾക്കുന്നവരുടെ അതിനെതിരെയും ഇവിടെ ഭരണപക്ഷ പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ല. കാര്യം അവര് കേറുമ്പോഴും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഗവർണറാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഗവർണറുടെ ഒപ്പം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് മലയാളികൾ ഒന്നടക്കം നിൽക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടെ കൂടെ പറയും ഇത് RSS അജണ്ടയാണ്. RSS ഇപ്പൊ RSS അല്ലെങ്കിൽ BJP എന്നത് വലിയ ഭൂരിപക്ഷത്തോടെ അവർ തുടർ ഭരണം നടത്തുന്നവരാണ്. കേരളത്തിലെ കേരള സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് അവർക്ക് ഇതിനു മുമ്പേ തന്നെ ചെയ്യാവുന്ന കാര്യമായിരുന്നു. അതിനൊന്നും ശ്രമിച്ചിട്ടില്ലാത്ത, ഇനിയും ശ്രമിക്കാത്ത ഒരു സർക്കാരാണ്. അപ്പോൾ ഈ അനാവശ്യമായിട്ട് ഇതുപോലുള്ള പാർട്ടികൾ RSS BJP എന്നുള്ള, ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഒരുപക്ഷെ രാഷ്ട്രപതി അറിഞ്ഞു കാണണം. കാര്യം രാഷ്ട്രപതിക്കാണ് ഗവർണർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പാടുന്ന ഈ സ്ഥിരം പാട്ടുണ്ടല്ലോ, അതിൽ ജനങ്ങൾ വീണുപോയാൽ നഷ്ടം ഇവിടുത്തെ ജനങ്ങൾക്ക് മാത്രമായിരിക്കും. അല്ലാതെ ഗവർണർ അദ്ദേഹത്തിൻ്റെ ചുമതല കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താ പണി നോക്കി അദ്ദേഹം മറ്റ് പദവിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് പോകും. ആത്യന്തികമായി നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് മാത്രമാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, കാര്യം ഇത്തരം കാര്യങ്ങളിൽ പിണറായി സർക്കാർ ഇങ്ങനെ കുത്തിത്തിരുമ്മി കയറ്റുമ്പോൾ നമ്മൾ സാധാരണക്കാരിൽ നമ്മളിൽ ഒരാളായ ഒരാളുടെ അവസരമാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും. അതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദ്യം ചെയ്തത്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.